ഡെയിലി കേരള സിലബസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ രണ്ടാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിന്റെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. ആദ്യത്തെ നമ്മുടെ ആക്ടിവിറ്റി എന്താണ്? ഹൗ മെനി പാരറ്റ്സ്, എത്ര തത്തകൾ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ തന്നെയുള്ള ആക്ടിവിറ്റിയാണ്. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 130. നമുക്ക് നോക്കാം. ഇവിടെ ഒരു ബോക്സിൽ തത്തകളെ തന്നിട്ടുണ്ട് അല്ലേ. നമ്പർ ഓഫ് പാരറ്റ്സ്, എത്ര തത്തകൾ. അതുപോലെ ആസ് മൾട്ടിപ്ലിക്കേഷൻ, അത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിൽ എഴുതിയിരിക്കുന്നതും എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പെയർ ആണ് തന്നിരിക്കുന്നത് അല്ലേ, രണ്ട് പാരറ്റ്സ്. ടു, എത്ര ഗ്രൂപ്പ് ഉണ്ട്, ഒരു ഗ്രൂപ്പ്. അപ്പൊ അത് നമ്മൾ എങ്ങനെ എഴുതും? വൺ ഇൻറ്റു ടു ഈക്വൽ ടു. ഒന്നിനെ രണ്ട് കൊണ്ട് ഗുണിച്ചാൽ രണ്ടാണ് ഉത്തരം കിട്ടുന്നത്. അടുത്തത് നോക്കൂ, രണ്ട് ഗ്രൂപ്പാണ്, ടു ഗ്രൂപ്പ്സ്. ഒരു ഗ്രൂപ്പിൽ എത്ര പാരറ്റ് ഉണ്ട്? ടു. അടുത്ത ഗ്രൂപ്പിലും ടു പാരറ്റ്സ്, ടു പ്ലസ് ടു ഫോർ. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിൽ എങ്ങനെ എഴുതാം? ടു ഇൻറ്റു ടു ഫോർ. നെക്സ്റ്റ് എത്ര ഗ്രൂപ്പ് ഉണ്ട്? വൺ ടു ത്രീ, മൂന്ന് ഗ്രൂപ്പ് ഉണ്ട്. ഓരോ ഗ്രൂപ്പിലും എത്ര പാരറ്റ്സ് ഉണ്ട്? രണ്ട് പാരറ്റ്സ്. അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം എഴുതി കൂട്ടിയാൽ എത്ര കിട്ടും? സിക്സ്. മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിൽ ത്രീ ഇൻറ്റു ടു ഈക്വൽ സിക്സ്. നെക്സ്റ്റ് ഇവിടെ നാല് ഗ്രൂപ്പുണ്ട്, നാല് ഗ്രൂപ്പിലും രണ്ട് തത്തകൾ വീതമുണ്ട്. രണ്ട് നാല് പ്രാവശ്യം എഴുതി കൂട്ടുക, അപ്പോൾ എത്ര കിട്ടും? എയ്റ്റ്. ദാറ്റ് ഇസ് ഫോർ ഇൻറ്റു ടു ഈക്വൽ എയ്റ്റ്. ഇവിടെ എത്ര ഗ്രൂപ്പുണ്ട്? വൺ ടു ത്രീ ഫോർ ഫൈവ്, ഫൈവ് ഗ്രൂപ്പ്സ് ഉണ്ട്. ഓരോ ഗ്രൂപ്പിലും രണ്ട് തത്തകൾ വീതം. അപ്പോൾ ഫൈവ് ഇൻറ്റു ടു ഈക്വൽ ടെൻ. അപ്പോൾ നമുക്ക് ടെൻ എന്ന ഉത്തരം കിട്ടും. അതുപോലെ ഇവിടെ ആറ് ഗ്രൂപ്പുണ്ട്, ഓരോ ഗ്രൂപ്പിലും രണ്ട് തത്തകൾ വീതം. രണ്ട് ആറ് പ്രാവശ്യം എഴുതി കൂട്ടുക, എത്ര കിട്ടും? ട്വൽവ്. സിക്സ് ഇൻറ്റു ടു ഈക്വൽ ട്വൽവ്. അതുപോലെ ഇവിടെ ഏഴ് ഗ്രൂപ്പുണ്ട്, രണ്ട് ഏഴ് പ്രാവശ്യം എഴുതി കൂട്ടുക. ദാറ്റ് ഇസ് സെവൻ ഇൻറ്റു ടു ഈക്വൽ ഫോർട്ടീൻ. ഏഴ് രണ്ട് പ്രാവശ്യം എഴുതി കൂട്ടിയാലും ഫോർട്ടീൻ തന്നെയാണ് ആൻസർ. ഇവിടെ എട്ട് ഗ്രൂപ്പുണ്ട്, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആ രണ്ട് എട്ട് പ്രാവശ്യം എഴുതി കൂട്ടണം. എയ്റ്റ് ഇൻറ്റു ടു ഈക്വൽ സിക്സ്റ്റീൻ. അതുപോലെ ഇവിടെ ഒൻപത് ഗ്രൂപ്പുണ്ട്, നയൻ ഇൻറ്റു ടു ഈക്വൽ എയ്റ്റീൻ. ഇവിടെയോ? ഇവിടെ പത്ത് ഗ്രൂപ്പുണ്ട്, ഓരോ ഗ്രൂപ്പിലും രണ്ട് തത്തകൾ വീതം. രണ്ടിനെ നമുക്ക് പത്ത് പ്രാവശ്യം എഴുതി കൂട്ടാം, എത്ര കിട്ടും? ഇരുപതെന്ന് ഉത്തരം കിട്ടും. ദാറ്റ് ഈസ് ടെൻ ഇൻറ്റു ടു ഈക്വൽ ട്വന്റി. നെക്സ്റ്റ് ആക്ടിവിറ്റി, ഹൗ മെനി ആർ വി, ഞങ്ങൾ എത്ര പേരുണ്ട്. തത്ത പറയുകയാണ്, ഫോർ ഗ്രൂപ്പ്സ് ടു ഈച്ച്, നാല് ഗ്രൂപ്പുണ്ട്, ഓരോ ഗ്രൂപ്പിലും രണ്ട് പേര്. ഹൗ മെനി ആർ വി, എങ്ങനെ എഴുതാം നമുക്ക്? ഫോർ ഇൻറ്റു ടു ഈക്വൽ എയ്റ്റ്. അതുപോലെ കോക്ക് എന്താണ് പറയുന്നത്? നയൻ ഗ്രൂപ്പ്സ് ടു ഈച്ച്, അവർ ഒൻപത് ഗ്രൂപ്പുണ്ട്, ഓരോ ഗ്രൂപ്പിലും രണ്ട് പേരുണ്ട്. ഹൗ മെനി ആർ വി, എങ്ങനെ ചെയ്യാം? നയൻ ഇൻറ്റു ടു ഈക്വൽ എയ്റ്റീൻ. രണ്ടിനെ ഒൻപത് പ്രാവശ്യം എഴുതി കൂട്ടുക. അടുത്തത് കാക്കയാണ് അല്ലേ. കാക്ക എന്താണ് പറയുന്നത്? എയ്റ്റ് ഗ്രൂപ്പ്സ് ടു ഈച്ച്, അവർ എട്ട് ഗ്രൂപ്പുണ്ട്, ഓരോ ഗ്രൂപ്പിലും രണ്ട് പേര്. ഹൗ മെനി ആർ വി? എയ്റ്റ് ഇൻറ്റു ടു ഈക്വൽ സിക്സ്റ്റീൻ. ഇതിന്റെ അർത്ഥം എന്താണ്? രണ്ടിനെ എട്ട് പ്രാവശ്യം എഴുതി കൂട്ടുക. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി, ടു ഇൻറ്റു ഫൈവ്. ഇവിടെ രണ്ട് ഗ്രൂപ്പ്സ് ഉണ്ട്, ഒരു ഗ്രൂപ്പിൽ അഞ്ച് റൗണ്ട് ഉണ്ട്, അടുത്ത ഗ്രൂപ്പിലും അഞ്ച് റൗണ്ട്. അപ്പോഴെത്രയുണ്ട്? രണ്ട് ഗ്രൂപ്പിലും കൂടി എത്ര റൗണ്ട്സ് ഉണ്ട്? ഫൈവ് പ്ലസ് ഫൈവ് ടെൻ. അപ്പോൾ അഞ്ചിൻ്റെ രണ്ട് കൂട്ടങ്ങളുണ്ട് അല്ലേ. ഫൈവ് പ്ലസ് ഫൈവ് ടെൻ, ടു ഇൻറ്റു ഫൈവ് ടെൻ. അടുത്തത് ഫൈവ് ഗ്രൂപ്പ്സ് ആണ് അല്ലേ, ഓരോ ഗ്രൂപ്പിലും രണ്ട് റൗണ്ട് ഉണ്ട്, വൺ ടു, ഇവിടെയും വൺ ടു. അങ്ങനെ അഞ്ച് ഗ്രൂപ്പ്സ്, ദാറ്റ് ഇസ് ഫൈവ് ഇൻറ്റു ടു ഈക്വൽ ടെൻ. ഇല്ലെങ്കിൽ രണ്ടിനെ അഞ്ച് പ്രാവശ്യം എഴുതി കൂട്ടുക. റൈറ്റ് ദി ഓപ്പറേഷൻ. ഓക്കെ, ഇവിടെ രണ്ടിന്റെ എത്ര ഗ്രൂപ്പുണ്ട്? പത്ത് ഗ്രൂപ്പുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ടെൻ ഇൻറ്റു ടു, ഇല്ലെങ്കിൽ രണ്ടിനെ പത്ത് പ്രാവശ്യം എഴുതി കൂട്ടുക. ടെൻ ഇൻറ്റു ടു ട്വന്റി. പത്തിനെ രണ്ട് പ്രാവശ്യം എഴുതി കൂട്ടിയാലും ട്വന്റി തന്നെയാണ് ഉത്തരം. അടുത്തത് മൂന്ന് ഗ്രൂപ്പ്സ് ആണ്, ഓരോ ഗ്രൂപ്പിലും പത്ത് റൗണ്ട്സ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ത്രീ ഇൻറ്റു ടെൻ, അല്ലെങ്കിൽ
പത്തിനെ മൂന്ന് പ്രാവശ്യം എഴുതി കൂട്ടുക. മൂന്ന് പത്തുകൾ ചേർന്ന എത്രയാണ്? തേർട്ടി. ത്രീ ഇൻറ്റു ടെൻ തേർട്ടി. ഓക്കെ, ഡ്രോ ഡോട്ട്സ്. എയ്റ്റ് ഇൻറ്റു ടു. എയ്റ്റ് എന്ന് പറയുന്നത് ഗ്രൂപ്പ്സ് ആണ്. എട്ട് ഗ്രൂപ്പിൽ രണ്ട് റൗണ്ട്സ് വീതം. എത്രയാണ് എയ്റ്റ് ഇൻറ്റു ടു? സിക്സ്റ്റീൻ. രണ്ട് എട്ട് പ്രാവശ്യം എഴുതി കൂട്ടിയാൽ എത്ര കിട്ടും? പതിനാറിന് കിട്ടും. അതുപോലെ അടുത്തത് ഫോർ ഇൻറ്റു ഫൈവ്. എങ്ങനെ ഇടാം? ഫോർ ഗ്രൂപ്പ്സ് ആണ്, നാല് ഗ്രൂപ്പുകളിൽ അഞ്ച് റൗണ്ട്സ് വീതം അല്ലേ. വൺ ടു ത്രീ ഫോർ ഫൈവ്. അങ്ങനെ നാല് അഞ്ചുകൾ ചേർന്നാൽ എത്രയാണ്? ഇരുപത്. ഫോർ ഇൻറ്റു ഫൈവ് ഈക്വൽ ട്വന്റി. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ആക്ടിവിറ്റി. എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ഇടുക. അതുപോലെ നമ്മളിപ്പോൾ നമ്മുടെ ലേണിംഗ് എക്സലൻസ് റെക്കോർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ആ വീഡിയോസ് കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലേണിംഗ് എക്സലൻസ് റെക്കോർഡിലെ ആക്ടിവിറ്റി കാർഡുകൾ അനുസരിച്ചാണ്. അപ്പോൾ എല്ലാവരും സ്കൂളിൽ നിന്നും വാങ്ങുക, ചെയ്ത് വർക്കെല്ലാം ചെയ്ത് സുരക്ഷിതമായി വീട്ടിലിരിക്കുക, ടീച്ചേഴ്സ് പറയുന്ന സമയത്ത് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ ക്ലാസ്സുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.